അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വ്ളോഗിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മൾ അഷ്ടമുടി പെരുമണൊക്കെ ഒന്ന് പോയി ഒരു അടിപൊളി വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. നല്ല മഴയുടെ കോളൊക്കെ ഉണ്ട്. അവിടെ എത്തുമ്പോ എന്താവും എങ്ങനെയാവും ഒന്നും അറിയാൻ വയ്യ. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം. അപ്പൊ വ്ളോഗ് കാണാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതാണ് എന്റെ ബാക്കിൽ കാണുന്ന, ഇതാണ് പെരുമൺ പാലം. അപ്പോ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമായ പെരുമൺ ദുരന്തം നടന്ന സ്ഥലമാണ്. അപ്പോ അതിന്റെ അപ്പുറത്ത് നമ്മുടെ ഇതിന്റെ സ്മാരകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ എനിക്ക് അടുത്തോട്ട് പോകാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ പറയുന്നത്. ഓ ട്രെയിന് എത്ര ധൈര്യം. ഗൈസ് അങ്ങനെ ട്രെയിൻ വന്ന് പോയിട്ടുണ്ട്. എന്തിനു കാറ്റായിരുന്നു, ഞാൻ പേടിച്ചോയി ഗൈസ്. ഞാൻ വാപ്പി കെട്ടിപ്പിടിച്ച് നിക്കായിരുന്നു. ഞാൻ പേടിച്ചു എന്തിരിപ്പോ അങ്ങനെ. അതുകൊണ്ടല്ലേ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ വെച്ച് അങ്ങോട്ട് പോയാ ഇവിടെ നിന്ന് മറിഞ്ഞു വിടത്തില്ലേ. മൂന്ന് വയത്ത് ഇങ്ങനെ അത് ഇനിയും അറിയൊക്കെ ട്രാക്ക് ചെയ്യുന്നു. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ അഷ്ടമുടി പെരുമൺ പാലത്തിന്റെ കുറച്ച് കാഴ്ചകൾ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അഷ്ടമുടിയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളായി നമുക്ക് അഷ്ടമുടിയിലേക്ക് പോവാം. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ വഴികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വിജനമായ ആളൊഴിഞ്ഞ വഴികളാണ് കേട്ടോ. നല്ല തണലും അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ആളുകളൊക്കെ അക്കരയ്ക്ക് പോകാൻ വേണ്ടി ഈ വഴിയിലൂടെയാണ് ആളുകൾ അക്കരയ്ക്കൊക്കെ പോവാറ്. അപ്പോ ഗൈസ് ഇതൊരു വഴിയാണ് കേട്ടോ. അങ്ങോട്ട് അക്കരയിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് ആൾക്കാര് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് നടന്ന് ഇവിടെ പോകുന്നത്. ഇത് സാധാരണ ആളുകളൊക്കെ നടന്നു വരാറ് ഉള്ള ഒരു വഴിയാണ്. അപ്പൊ ആദ്യമായി വരുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിജനമായിരിക്കും, ഒരു പേടി തോന്നും ഈ വഴിയിലൂടെ വരുമ്പോ തന്നെ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഗൈസ്, ഞാനും യഥാർത്ഥത്തിൽ ആദ്യം വന്നപ്പോ തന്നെ പേടിച്ചുപോയി. അപ്പോ ഐശു ഐശുന്ന് ചോദിക്കാം, ഐശു നിനക്ക് ഈ വഴി ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ വഴി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആദ്യം നല്ലപോലെ പേടിയായി റെയിൽവേ ട്രാക്കൊക്കെ കണ്ടപ്പോ. പിന്നെ ആളുകൾ പോകുന്നപ്പോ കുറച്ച് പേടിയൊക്കെ മാറി. നല്ലതുപോലെ പേടിയാ, കാരണം നല്ല കാട് കാടുന്ന ഒരു ഫീലാണ്, നല്ല വിദ്യാഭ്യാസ സ്ഥലമായിരുന്നു. പിന്നെ ആളുകൾ പോകുന്നതാണ് എനിക്ക് സമാധാനമായ. വായ്സ് ഉമ്മണ്ടായിരുന്നു പേടിച്ചു പോയെന്ന് പിന്നെ.
ഗൈസ്, അങ്ങനെ ഞങ്ങൾ അഷ്ടമുടിയില് എത്തിയിട്ടുണ്ട്. അപ്പോ അവിടം വരെ ഉള്ളു കേട്ടോ ഗൈസ്, അഷ്ടമുടിയുടെ ബസ്. അതിനുശേഷം നമുക്ക് പോകണമെങ്കിൽ ഇവിടെ ബോട്ടിന്റെ സർവീസ് ഒക്കെ ഉണ്ട്. നമുക്ക് മൺട്രോ തുരുത്തിലും പിന്നെ നമുക്ക് കൊല്ലത്തൊക്കെ പോകാൻ വേണ്ടി ഇവിടെ ബോട്ടിന്റെ സർവീസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ നിന്ന പെരുമൺപാലം എന്തോ കണ്ടോ, അവിടാണ് നമ്മൾ നേരത്തെ നിന്നത്. അതിൻ്റെ ഇതാ ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്മാരകം. അവിടെ നമുക്ക് നന്നായിട്ട് വ്യൂ ആയിട്ട് കാണാൻ പറ്റിയില്ല, ഇപ്പൊ അടിപൊളി വ്യൂ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ അഷ്ടമുടിയിലെ മനോഹരമായ കാഴ്ചകൾ. അപ്പൊ നമ്മുടെ ഈ ഒരു സ്ഥലം നല്ലൊരു വ്യൂ ആണ്. നമുക്ക് വിഷമമൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു നിന്നാൽ ഇവിടുത്തെ ഈ ഓളങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിൽ കുളിർമയായിരിക്കും. അപ്പൊ നമ്മുടെ കൊല്ലത്ത് നല്ല അടിപൊളി സ്പോട്ട് ഉള്ള ഒരു സ്ഥലമാണ് അഷ്ടമുടി. ഇവിടാണ് നമുക്ക് കാണാൻ മനോഹരമായ അടിപൊളി അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇനി നമ്മളുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കൊടി. അപ്പോ സാമ്പ്രാണിക്കൊടിയിൽ ഞങ്ങൾ ഇന്ന് പോകുന്നില്ല. അപ്പൊ അത് വേറൊരു വീഡിയോയിൽ സാമ്പ്രാണിക്കൊടിയുടെ മുഴുവൻ കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. അപ്പോ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഗൈസ്, കായലൊക്കെ നല്ല ഓളം ഉണ്ട്, വെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. ഊതോ അവിടെ തിരമാല അടിപൊളി തിരുമല. ഞാനിപ്പോഴേ ഇത് ശ്രദ്ധിച്ചത്. ഗൈസ്, ഇവിടുത്തെ സ്റ്റോപ്പിലെ ബസ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് എല്ലായിടത്തും ഫോട്ടോ എടുത്തപ്പോ ഈ സ്ഥലം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും. കാര്യം ഞാൻ അഷ്ടമുടിയിൽ ഏത് വീഡിയോ ഇടുകയാണെങ്കിലും ഈ സ്ഥലം എന്തായാലും ഉൾപ്പെടുത്താറുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് നടയിലാണ്. അപ്പൊ ഇന്നത്തെ അഷ്ടമുടി കാഴ്ചകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ എന്തായാലും കൂട്ടാകാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചു വിട്ടേക്കണേ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ഒരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.